ഇത്രയും ദിവസം ഇവിടെ നിന്നു. അപ്പൊ നോറ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് നോറ എന്നൊക്കെയുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പൊ നോറയുടെ ഒരു വാക് സാമർഥ്യം അതിഗംഭീരമാണ്. നോറയോടൊപ്പം സംസാരിക്കാൻ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരാൾ അതിനകത്തില്ല. അപ്പൊ എനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള തോന്നിയ കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് മാറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോ അതാണ്. അതുപോലെ തന്നെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര എനർജി ഉള്ള ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ടാസ്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ജയിക്കോ തോൽക്കുന്നൊന്നുമല്ല, അതിനുവേണ്ടി മെനക്കെട്ട് നിൽക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ മാറ്റണം ജാസ്മിൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഒരുപാട് എന്താ പറയാ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടി പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കി തിരുത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ബിഗ് ബോസ് എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മള് ഗെയിം മാത്രമല്ല, നമ്മള് ക്യാരക്ടറും കൂടെ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അത് ബിൽഡായി വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോവാൻ കാലിബർ ഉള്ള ഒരു കുട്ടിയാണ് ജാസ്മിൻ. അപ്പോ ആ ക്യാരക്ടറിലുള്ള പാളിച്ചകളൊക്കെ മാറ്റി ഒരു മികച്ച ഒരു ഒരു സ്വഭാവം കൂടെ കൈവരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിന് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ പറയാറുണ്ട് ജിൻഡപ്പൻ, ജിൻഡപ്പൻ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ BB6 വേണ്ടിയിട്ട്. അപ്പോ പുള്ളിക്ക് അറിയാം പുള്ളി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുള്ളിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നൊക്കെ അറിയാം. പുള്ളി ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സാധനം ചെയ്താൽ പോലും ജിൻഡപ്പൻ അതിനകത്തുള്ള എനിക്ക് തന്നെ വെറുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആളുകൾക്ക് വെറുക്കാനും പറ്റൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കൂടെ നിൽക്കുന്ന എനിക്ക് പോലും ജിൻഡപ്പനെ വെറുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും കാണുന്ന ആളുകൾക്കും വെറുപ്പ് വരൂല. അപ്പൊ എന്തോ ഒരു ക്വാളിറ്റി ജിൻഡപ്പൻ്റെ ഉണ്ട്. ഋഷിയുടെ ആണെങ്കിൽ ഋഷിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നസെൻസ് ആണ്. അഭിഷേകിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അഭിഷേക് ഭയങ്കരമായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് അവൻ പറയാമെന്ന് വെട്ടി തുറന്ന് പറയും. അവൻ നല്ല ഗെയിമറാണ്, അവൻ അണ്ടർഗ്രൗണ്ട് പ്ലേ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ പറയും. അപ്പോ അത് അൻസിബയുടെ ഈ പ്രതികരണം വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും എല്ലാം നേരിട്ട് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അൻസിബ എല്ലാ സ്വഭാവ ഗുണങ്ങളോടും കൂടി നല്ലൊരു മാതൃകയായി മാറിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അൻസിബയ്ക്ക് എയർപോർട്ടിൽ വലിയ വരവേൽപ്പ് കിട്ടി എന്നുള്ളതും പല അവിടെ ഉണ്ടായിരുന്ന ഈ യാത്രക്കാർ വരെ വന്ന് അൻസിബയെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണാമായിരുന്നു. എന്തായാലും ഒട്ടനവധി കേരളത്തിലെ പ്രേക്ഷകരെ സ്വാധീനിക്കാൻ അൻസിബയ്ക്ക് സാധിച്ചു എന്നതാണ് സത്യം.